കോ ഓപ്പറേറ്റീവ് ബാങ്ക്സ് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം കാരശ്ശേരി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം CBDCA സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിനേശ് പെരുമണ്ണ ഉദ്ഘാടനം ചെയ്തു. 1969 സഹകരണ നിയമം, ചട്ടം എന്നിവ സമഗ്രമായി പരിഷ്കരിക്കുന്നതിന് 6 അംഗ സമിതിയെ സർക്കാർ നിയോഗിച്ചിരിക്കെ വർഷങ്ങളായി സംസ്ഥാനത്തെ വിവിധ സഹകരണ സ്ഥാപനങ്ങളിലായി ജോലി ചെയ്തു വരുന്ന നിക്ഷേപ വായ്പാ പിരിവുകാരുടെ തൊഴിൽ സ്ഥിരത, സംരക്ഷണം, വേതന സുരക്ഷ, പ്രമോഷൻ, വിരമിക്കലടക്കമുള്ള ആനുകൂല്യങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിന് നിലവിലുള്ള ചട്ടത്തിൽ ഭേദഗതി കൊണ്ടുവരണമെന്ന് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. 25-40 വർഷത്തിലധികം സേവനമുണ്ടായിട്ടും മിനിമം വേതനമോ ഇതര വിഭാഗങ്ങൾക്കുള്ള പരിരക്ഷയോ ആനുകൂല്യങ്ങളോ ഈ വിഭാഗത്തിനില്ല. വിവിധ കാലങ്ങളിലിറങ്ങിയ പരിമിത ആനുകൂല്യങ്ങളായ ക്ഷേമനിധി, നാമമാത്ര സ്ഥിരപ്പെടുത്തൽ, സ്ഥിരവേതനം, സംവരണം, പെൻഷൻ പദ്ധതി എന്നിവ സെക്ഷൻ 80 പരീക്ഷയില്ലാത്തതിൻ്റെ പേരിൽ നിക്ഷേധിക്കപ്പെടുന്നു. അതിനാൽ നിലവിലുള്ള മുഴുവൻ പേരെയും ഉപാധികളില്ലാതെ മുൻകാല പ്രാബല്യത്തോടെ സ്ഥിരപ്പെടുത്തി ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാൻ ഭേദഗതി കൊണ്ടുവരണം. സ്ഥിരപ്പെടുത്തൽ ഉത്തരവിറങ്ങിയ ശേഷം വിരമിച്ച എല്ലാവർക്കും ഗ്രാറ്റുവിറ്റി, പെൻഷൻ എന്നിവ നൽകാനും നടപടി വേണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിനേശ് പെരുമണ്ണ ഉദ്ഘാടനം ചെയ്തു. അവഗണന മാത്രം ഏറ്റുവാങ്ങേണ്ടി വന്നവരായി കേരളത്തിലെ നിക്ഷേപ വായ്പാ പിരിവുകാർ പലരും മാറിയിട്ടുണ്ട്. എന്നാൽ പല സഹകരണ സ്ഥാപനങ്ങളിൽ സർക്കാർ ഇറക്കുന്ന ഉത്തരവുകൾ കാലോചിതമായി അതിന്റെ പരിഷ്കരണത്തിനനുസരിച്ച് കളക്ഷൻ ഏജന്റുമാർക്ക് വേണ്ടി പദ്ധതികൾ നടപ്പിലാക്കുന്നതിനു വേണ്ടി താല്പര്യമെടുക്കാറുണ്ട്. എന്നാൽ പല സഹകരണ സ്ഥാപനങ്ങളും സർക്കാരിന്റെ ഉത്തരവുകൾ പോലും നടപ്പിലാക്കുന്നതിൽ എന്തോ ഒരു താല്പര്യക്കുറവ് കാണിക്കുന്നു. എന്നാൽ സഹകരണ സ്ഥാപനങ്ങൾ കളക്ഷൻ ഏജന്റുമാരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്ത് ഭരണസമിതി തീരുമാനമെടുത്ത് അയക്കുന്നു. അയച്ചു കഴിഞ്ഞാലോ കളക്ഷൻ ഏജന്റുമാരുടെ തസ്തിക പോലും അംഗീകരിച്ചു നൽകാൻ അവിടെയുള്ള ഇവിടെ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസ്, AR ഓഫീസ്, അത് കഴിഞ്ഞ് ജോയിന്റ് രജിസ്ട്രാർ ഓഫീസ്, ഈ സഹകരണ ഡിപ്പാർട്ട്മെന്റുകൾ, ആ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാർ അവർ ആ കാര്യത്തിൽ താല്പര്യമെടുക്കുന്നില്ല. ജില്ലാ പ്രസിഡന്റ് യു വിജയപ്രകാശ് അധ്യക്ഷനായി, അനൂപ് വില്യാപ്പള്ളി, അലി ചേതമംഗലൂർ, സമാൻ ചാലൂളി, ടി സേതുട്ടി, എം പരമേശ്വരൻ, സുനിൽ കാരന്നൂർ, രമണി വിശ്വൻ, സലീം ചോണാട്, കുഞ്ഞാലി മമ്പാട്ട്, അനീഷ് മാമ്പ്ര തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി വിജയപ്രകാശിനെ പ്രസിഡന്റായും, പി രാധാകൃഷ്ണനെ ജനറൽ സെക്രട്ടറിയായും, ഷൗക്കത്ത് അത്തോളിയെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.